അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ജോണി. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു വിഷമവുമില്ല. സുന്ദരികളായ നേഴ്സുമാരുണ്ട്, സുന്ദരന്മാരായ അരക്കെടുക്കന്മാരും ഉണ്ട്. പത്മിനി, നിന്നെ പറഞ്ഞയക്കാൻ ഇവൻ പലതും പറയും. നീ പോയിക്കളയരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി നമുക്ക് ഒരുമിച്ച് പോവാം. എടാ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നിന്റെ ആ പഴയ പ്രേമകഥയില്ലേ, അത് ഇവിടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. നമ്മട്ടെ മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ജെയിംസിനെ കണ്ടില്ലേ? കണ്ടു. എന്റെ മിസ്സസ് മുറിയിലുണ്ട്. ദാറ്റ്സ് ഗുഡ്. സംസാരിക്കാൻ ആളായല്ലോ. ആ സിസ്റ്റർ, നമ്മുടെ ശ്രീമതിയെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ മറ്റേ ഡോക്ടർ. ഓക്കെ, വൈകിട്ട് കാണാം. നിങ്ങൾക്കൊക്കെ ഞാനൊരു ഭാരമായല്ലേ. ജെയിംസ് മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ലേ എല്ലാം. ഏത് ശാപിക്കപ്പെട്ട നിമിഷത്തിലാണ് ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയെന്ന് എനിക്കറിയില്ല. നാം ഒരിക്കലും കണ്ടുമുട്ടരുതായിരുന്നു. ഈ ഓർമ്മകളുമായി ജെയിംസ് എത്ര കാലം ഇങ്ങനെ ജീവിക്കും എനിക്കറിഞ്ഞുകൂടാ. നീ എനിക്ക് നഷ്ടപ്പെട്ട ദിവസം എന്റെ എല്ലാ സ്വപ്നങ്ങളും മരിച്ചു. കുറെ ഓർമ്മകളും വേദനകളും മാത്രം ബാക്കിയായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജെയിംസിനോട് വിവാഹം കഴിക്കാൻ ഞങ്ങൾ പറയുന്നത്. എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ല. കഴിയണം ജെയിംസ്. കാലത്തിന് ഉണക്കാൻ കഴിയാത്ത മുറിവുകളില്ല. ലിസി നല്ല പെൺകുട്ടിയാണ്. തീർച്ചയായും ലിസിയെ സ്നേഹിക്കാൻ ജെയിംസിന് കഴിയും. അതിന് മറ്റൊരാൾക്കൂടെ കയറി നിൽക്കാൻ എന്റെ മനസ്സിൽ സ്ഥലം വേണ്ടേ? സ്വന്തം ആത്മസുഹൃത്തിന്റെ ഭാര്യയെ അവിടെ കയറ്റി നിർത്തിയിരിക്കുന്നത് തെറ്റല്ലേ? നേഴ്സ്, മിസ്റ്റർ ജെയിംസിന്റെ മുറിയിൽ മിസ്റ്റർ ജോണിയുണ്ട്. എന്നെ വന്ന് കണ്ടിട്ട് പോകാൻ പറയും. സത്യത്തിൽ എനിക്ക് ഭ്രാന്ത് വന്നിരുന്നെങ്കിൽ
മനസ്സിന് സമനില വെച്ച് ഇവിടുത്തെ ചില രോഗികളെ കാണുമ്പോ എനിക്ക് അവരോട് അസൂയ തോന്നി. മിസസ് ജോണി അല്ലേ? അതെ. ഡോക്ടർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. സാറിന് മരുന്ന് കഴിക്കാൻ നേരമായി, കൊണ്ടുവരട്ടെ? ശരി. രോഗത്തിന് വേണ്ടിയല്ല ഞാൻ മരുന്ന് കഴിക്കുന്നത്, രോഗിയായതുകൊണ്ടല്ല ഇവിടെ താമസിക്കുന്നത്. അങ്ങോട്ട് വരാൻ എനിക്ക് ഭയമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുമെന്നാണ് എനിക്കറിഞ്ഞുകൂടാത്തത്. ഓഹോ, അതുകൊണ്ടാണോ ജെയിംസ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്? അത് മാത്രമല്ല, വിവാഹം കഴിച്ചാൽ 3 മാസത്തിനകം ഭാര്യ മരിച്ചു പോകുന്ന എന്റെ ജാതകം. മിസ്റ്റർ ജെയിംസ് സ്നേഹിച്ച പെണ്ണിനെ മറ്റാരെങ്കിലും കല്യാണം കഴിച്ചിട്ട് പോകും എന്നും ജാതകത്തിലുണ്ടോ? Yes, come in. Please be seated. Excuse me, Mr. ജെയിംസിനെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ്. മിസ്റ്റർ ജോണി വരാൻ പറഞ്ഞു. ജോണിയും ജെയിംസും വളരെ പഴയ സുഹൃത്തുക്കളാണ്. അവരൊരുമിച്ച് പഠിച്ചതാണ്. അന്ന് മുതലേ വലിയ കൂട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ജെയിംസിന്റെ കാമുകി ആരാണെന്ന് ജോണിക്ക് അറിയാമായിരിക്കുമല്ലോ. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിനറിയില്ല? മിസ്സസ് ജോണിക്ക് അറിയാമോ? അറിഞ്ഞൂടാ. ജെയിംസിന്റെ കാമുകിയുടെ ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അവന്ന് കാണണം. ഒരു പക്ഷേ ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയിട്ടില്ലെങ്കിൽ പ്രശ്നം ഈസി ആയല്ലോ. ആ പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി ഡോക്ടർ. മിസ്സസ് ജോണിക്ക് എങ്ങനെ അറിയാം? അതവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടർ. ജെയിംസ് പറയുന്നത് പലതും കള്ളമല്ലേ? ഒരു പക്ഷേ ഇതും കള്ളമാണെങ്കിലോ? എങ്കിൽ ജെയിംസിന് ഇത്രയും വിഷമം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ എന്തൊരു വിധിയാണ്! അയാളേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ പിന്നാലെ പോയി പെൺകുട്ടിയെ ഓർത്ത് വേദനിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? ആ പെണ്ണിന്റെ നില ഡോക്ടർ കറഞ്ഞുവിടാത്തതുകൊണ്ടാണ്. എനിക്കവളെ അറിയില്ലല്ലോ. എന്താ പാന്റെ സ്പീഡ് കൂട്ടണോ? വേണ്ട. ചിലർക്ക് നല്ല കാറ്റ് വേണം. എനിക്ക് ഈ പാന്റെ കാറ്റ് ഇഷ്ടമേ അല്ല. എന്നാൽ ഞാൻ പോട്ടെ ഡോക്ടർ. മിസ്റ്റർ ജോണി വന്നിട്ടല്ലേ പത്മിനി പോകുന്നുള്ളൂ. അല്ല ഡോക്ടർ, ഞാൻ അതിന് മുമ്പേ പോകും. ഇവിടെ ബോറടിച്ചാണല്ലേ? രോഗമില്ലാത്തവർക്ക് രോഗികൾ അല്ലെങ്കിലൊരു ബോറാണ്. വേണമെങ്കിൽ ഞാൻ ടാക്സി വിളിപ്പിക്കാം. അതോ മിസ്റ്റർ ജോണിക്ക് ഫോൺ ചെയ്യണോ? വേണ്ട, ആരെങ്കിലും അയച്ച് ഒരു ടാക്സി വിളിപ്പിച്ചാൽ മതി. ഞാൻ അന്വേഷിച്ച് നൽകിയായിരുന്നു, കണ്ടത് നന്നായി. ഇയാളോട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? സിസ്റ്ററോട് എനിക്ക് ചെറുവ. ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ? ഒരു കൊച്ചു വഞ്ചി 3 പേർക്ക് കയറാനോ, പിന്നെ ഒരാള് കയറിയ വഞ്ചി മുങ്ങി പോകും. അക്കരെ പോകാൻ 4 പേരുണ്ട്. വാസു, വാസുവിന്റെ ഭാര്യ.